നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് പടച്ചുറപ്പിന് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പരീക്ഷണ അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാണ്, നീ കൊടുക്കുവോ ഇല്ലയോ എന്നറിയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് എല്ലാവർക്കും അത് കൂടുമ്പോ അഹങ്കാരം കൂടുതലാ. പണം കൂടി കഴിയുമ്പോ പടച്ചുറപ്പിനെ മറന്നു അല്ലാഹുവിന് ശുക്ര ചെയ്യുന്നില്ല. അല്ലാഹുവിന് ശുക്ര, ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്ക്, ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയപ്പോ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ സമയം നിങ്ങളെ ഒന്നും വലിയ രീതിയിൽ അത് ബാധിച്ചില്ല. പക്ഷെ ഞാനൊക്കെ ജോലി ചെയ്യുന്ന കുട്ടനാടിന്റെ പരിസര പ്രദേശം, തെങ്ങനാശ്ശേരി ഭാഗം, തിരുവല്ലയും ചെങ്ങന്നൂരൊക്കെ പടച്ചവനെ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് കാലം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിനകത്തും ചെളിക്കകത്തും മുങ്ങിപ്പോയപ്പോ ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി ജീവൻ മതി എന്ന് പറഞ്ഞിട്ട് അതാ സ്കൂളിന്റെ വരാന്തകളിൽ വന്ന് കിടന്ന് എത്രയോ ലക്ഷക്കണക്കിനുള്ളവരെ കണ്ടു, എത്രയോ കോടീശ്വരന്മാരെ കണ്ടു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാന്തന പ്രവർത്തനങ്ങൾ അവിടെയാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെയാണ്, ഈ സമുദായത്തിന്റെ ഐക്യമൊക്കെ കണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എന്തിന് ഈ കാസർഗോഡും കണ്ണൂരും പരിസര പ്രദേശങ്ങളിൽ, ഈ കണ്ണൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പോലും വിളിച്ചു ചോദിച്ചു, ഉസ്താദെ സാധനങ്ങൾ കൊണ്ടുവരട്ടെ, വാങ്ങുവോ ഉസ്താദെ കൊണ്ടുവരട്ടെ, എത്രയോ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിന് പ്രവാസികളെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല, പ്രവാസികളെ ചെയ്ത പ്രവർത്തനങ്ങൾ. എന്തിന് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പോലും യുഎയിലേക്ക് പോയിട്ട് വന്ന് 700 കോടിയിൽ പരം വരുന്ന ആരാ കൊടുത്തത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഒരറ്റം ഒന്ന് മുട്ടിക്കുന്നതിന് വേണ്ടി, തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അന്യ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസികൾ, അവര് അല്ലാഹുവേ നേരെ ഭക്ഷണം കഴിക്കാറില്ല, തന്റെ കുടുംബത്തിലേക്ക് പണമയക്കുന്ന പെങ്ങളെ പഠിക്കണം, നീ വയറ നിറച്ച് ഭക്ഷണം കഴിച്ച്, നീ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സുഖിച്ച്, നീ ഒന്ന് കടയിൽ പോകണമെങ്കിൽ, ഒന്ന് ബാങ്കിൽ പോകണമെങ്കിൽ, നീ ഒരു ജംഗ്ഷനിൽ പോകണമെങ്കിൽ നീ ഓട്ടം വിളിച്ചു പോകും. ആ പാവപ്പെട്ട നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കുബൂസും തിന്നിട്ട് അല്ലാഹുവേ സഹിക്കാൻ കഴിയാത്ത ആ ചൂടിൽ മണലാരണത്തിലൂടെ നടന്ന് കഷ്ടപ്പെടുമ്പോ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പടച്ചവനെ പാവങ്ങൾക്ക് വാരിക്കൊടുത്തു. എത്രയോ മനുഷ്യസ്നേഹികൾ, കോടിക്കണക്കിന് എത്രയോ സംഘടനകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് അലി ഒക്കെ പറയുന്ന, എന്റെ യൂസുഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ടവര്, കോടിക്കണക്കിന് രൂപ. എന്റെ പ്രിയമുള്ളവരെ, ഇസ്സത്താണ്. സാധാരണ മനുഷ്യന് പണം കൂടുമ്പോ അഹങ്കാരം ഉണ്ടാവുന്ന, സ്വന്തം കൂടപ്പറപ്പുകളെ തിരിച്ചറിയില്ല. സെൻട്രൽ ജയിലിന്റെ മതിൽ കെട്ടുന്ന പോലെ വീടിന്റെ ചുറ്റുഭാഗത്തും മതിൽ കെട്ടിക്കെട്ട് തന്റെ അയൽവാസിയെ പോലെ തിരിച്ചറിയാത്ത ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ യൂസുഫ് അലി, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മതവും ജാതിയും നിറവും നോക്കാത്ത കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി പടച്ചവനെ ആ മനുഷ്യൻ സദക്ക ചെയ്തു. എന്റെ പ്രിയമുള്ളവർ, ഇതുപോലെയുള്ള സൽപ്രവർത്തനങ്ങൾ ഇന്ന് പ്രവാസികളുടെ ഭാഗത്ത് നിന്നിട്ട്. ഞാൻ യൂസുഫ് അലിയുടെ മതകു പറഞ്ഞതല്ല, കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും യൂസുഫ് അലിയെ കണ്ടിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ആ മനുഷ്യനെ ഇന്ന് വരെ നേർക്ക് കണ്ടിട്ടില്ല. പക്ഷെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ, നല്ലത് ചെയ്യുമ്പോ നല്ലത് ചെയ്തവനെ പറഞ്ഞു കൊടുക്കണം, നല്ലത് ആര് ചെയ്യുന്നു അത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള കാരണം, ആ മനുഷ്യൻ അറിയാം കണ്ണീരിന്റെ വില എന്താ, പട്ടിണിയുടെ വില എന്താ. അദ്ദേഹവും വളർന്നു വന്നത് ഒന്നുമില്ലാത്ത ഒരു കാലത്ത് നിന്ന, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇന്ന് ആ മനുഷ്യൻ ഇത്രയും നിലയിൽ നിൽക്കുന്ന. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവർ, അദ്ദേഹത്തിന്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, യൂസുഫ് അലിയെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് സംസാരിക്കാറുണ്ട്, നാട്ടിൽ ശമ്പളം അയച്ചോ, വീട്ടിൽ നിന്റെ മാതാപിതാക്കൾക്ക് പൈസ അയച്ചോ, ഇനി ആരെങ്കിലും പൈസ അയക്കാതെ അടിച്ചു പൊളിച്ച് അവരെ ഉപദേശിക്കും. എന്റെ പ്രിയമുള്ളവർ, ഇതുപോലെയുള്ള സൽപ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ പള്ളികൾ, എത്രയോ മദ്രസകൾ, ഒരുപാട് സൽക്കർമ്മം, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, പ്രവാസികൾ അവരാണ് നമുക്ക് ഈ പാവപ്പെട്ട ഈ സാഹചര്യത്തിൽ സഹായിക്കാൻ. ഒരു പള്ളിക്ക് വേണ്ടി ചോദിച്ച, ഒരു മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ച, ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി ചോദിച്ച, ഒരു സാധുവിന് വീട് വെച്ചു കൊടുക്കുന്നതിന് ചോദിച്ച, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് തരുന്നവരാ പ്രവാസികൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പാവങ്ങളുടെ ജോലിയിൽ അല്ലാഹു സ്ഥിരത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു ആ പാവങ്ങളെ നീ കാത്തിരിക്ഷിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞ പ്രതിഫലം, അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞ പ്രതിഫലം എന്താണ്? അവകാഹുമല്ലാഹു സറദാലികൽ യൗമ. അല്ലാഹുവിന്റെ
വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. പാപങ്ങളെ സഹായിക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, രോഗികളെ സഹായിക്കുന്നവർ, എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ?